നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിലും ലക്ഷദ്വീപിലും വരണ്ട കാലാവസ്ഥയായിരുന്നു. കോട്ടയത്ത് ഏറ്റവും ഉയർന്ന താപനിലയായ 38.5 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ 20 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. താഴ്ന്ന താപനില കൊല്ലം ജില്ലയിൽ സാധാരണയേക്കാൾ കുറവായിരുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. ഉയർന്ന താപനില ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ ജനുവരി 1 മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. കൊല്ലം ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കുറവും പത്തനംതിട്ട ജില്ലയിൽ സാധാരണയേക്കാൾ കുറവും തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ സാധാരണ മഴയും കേരളത്തിലെ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കൂടുതലും മഴ ലഭിച്ചു. കേരളത്തിനു മീതെ താരതമ്യേന വരണ്ട കിഴക്കൻ കാറ്റ് നിലനിൽക്കുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത 7 ദിവസവും വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യത. കേരളത്തിൽ അടുത്ത 3 ദിവസം താപനില ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ദീർഘകാല ശരാശരിയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യത. ഉയർന്ന താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും അസ്വസ്ഥതയും നിറഞ്ഞ കാലാവസ്ഥ ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളൊന്നും ഇല്ല. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്.